എം ഐ ലൈഫ് സ്റ്റൈലിന്റെ ഇന്ത്യ ഗ്രോ ബ്രാൻഡിലെ പ്രൊഡക്റ്റ്സ് ആയിരുന്നു നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത് ഇന്ന് അവസാന ദിവസമായിട്ടുള്ള നാലാമത്തെ ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ് പത്ത് പ്രൊഡക്റ്റ് ആയിരുന്നു എഗ്രോ അല്ലെ ഉണ്ടായിരുന്നത് അതിൽ രണ്ട് പ്രൊഡക്റ്റുകൾ മാത്രമാണ് ഉള്ളത് അങ്ങനെ അവസാനത്തെ ദിവസത്തിലേക്ക് നമ്മൾ ഇന്ന് കടന്നിരിക്കുകയാണ് ഇന്ന് രണ്ട് പുതിയ പ്രൊഡക്റ്റിനെ പറ്റിയിട്ടാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഒന്നാണ് എം ഐ സ്പ്രേ രണ്ടാമത്തതാണ് വൈറസ് എന്ന് പറയുന്നത് അപ്പൊ ആദ്യം തന്നെ പ്രൊഡക്റ്റ് നോളജ് പ്രൊഡക്റ്റ് നോളഡ്ജ് ഇപ്പം നമ്മുടെ അഗ്രോ പ്രൊഡക്ട്സ് ആണല്ലേ ഉപയോഗിക്കുന്നത് ഇപ്പം ഓരോ അഗ്രോ പ്രൊഡക്ട്സും എന്തിനെതിരെയാണ് പ്രവർത്തിക്കുന്നത് അല്ലെങ്കിൽ എന്തിനെ കൺട്രോൾ ചെയ്യുന്നതാണ് ഏത് പെസ്റ്റിനെ ഏത് കീടത്തിനെതിരെ പ്രവർത്തിക്കുന്നതാണ് ഇനിയും അതല്ലാതെ നമ്മുടെ മൂന്ന് പ്രൊഡക്റ്റ്സ് ഞാൻ പറഞ്ഞിരുന്നു ക്രോപ്പ് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടുള്ളതാണ് എന്ന് ഞാൻ പറഞ്ഞിരുന്നു അപ്പൊ ക്രോപ്പ് പ്രൊട്ടക്ഷൻ അത് എപ്രകാരത്തിലാണ് അതായത് ക്രോപ്പ് ന്യൂട്രീഷ്യൻ ഞാൻ പറഞ്ഞിരുന്നു അപ്പൊ ഒരു ക്രോപ്പ് ന്യൂട്രീഷ്യൻ ന്യൂട്രീഷൻ ആ ഒരു പോഷകം എപ്രകാരമാണ് നൽകുന്നത് എന്നിന് ഇന്നിങ്ങനെയുള്ള വിവരങ്ങളൊക്കെ നിങ്ങൾ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടത് വളരെയധികം അത്യാവശ്യമാണ് കാരണം ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ കൃഷിക്ക് വളരെയധികം പ്രാധാന്യം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് അപ്പൊ നമ്മുടെ ഈ ഒരു പ്രൊഡക്റ്റ്സ് ഒരു തരത്തിലുമുള്ള ഒരു താരതമ്യം ചെയ്യാൻ പോലും ഒരു പ്രൊഡക്റ്റ്സും മാർക്കറ്റിൽ ഒന്നും ലഭ്യമല്ല അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മുൻപിൽ വിശാലമായിട്ടുള്ള ഒരു മാർക്കറ്റാണ് കിടക്കുന്നത് ഇപ്പം ഓരോ പ്രൊഡക്റ്റിനെ പറ്റിയിട്ടും നിങ്ങൾ വിശദമായിട്ട് മനസ്സിലാക്കിയിട്ട് കർഷകരുടെ അടുത്തേക്ക് എത്തിക്കുകയാണെങ്കിൽ അവർ തീർച്ചയായിട്ടും നമ്മുടെ പ്രൊഡക്റ്റ് വാങ്ങിക്കുക തന്നെ ചെയ്യും കാരണം അവർ നേരിടുന്ന പല പ്രശ്നങ്ങൾക്കുമുള്ള ഒരു ഉത്തമ പരിഹാരമായിട്ടാണ് നമ്മുടെ പ്രൊഡക്റ്റ്സ് ഇന്ത്യ ഗ്രോയുടെ പ്രൊഡക്റ്റ്സ് വന്നിട്ടുള്ളത് അത് തന്നെയാണ് നമ്മുടെ ഹാർവെസ്റ്റ് സക്സസ് അക്കാഡമി ഹാർവെസ്റ്റ് സക്സസ് അക്കാഡമി നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം ആണ് നമ്മുടെ എഡ്യൂക്കേഷൻ വിങ് ആണ് നമ്മുടെ എല്ലാ തരത്തിലുള്ള ബിസിനസ് പ്രോഗ്രാമും ഓൺലൈൻ പ്രോഡക്റ്റ് ട്രെയിനിങ്ങും ഒക്കെ കണ്ടക്ട് ചെയ്യുന്നത് ഓർഗനൈസ് ചെയ്യുന്നത് നമ്മുടെ ഹാർവെസ്റ്റ് സക്സസ് അക്കാഡമി ആണ് അത് പറയുന്നത് ഇത് തന്നെയാണ് നിങ്ങൾ അറിവ് നേടൂ അറിവ് നേടുന്നതിലൂടെ നിങ്ങൾ സമ്പാദിക്കൂ എന്നാണ് നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഒരു നോളജ് തരികയാണ് നമ്മുടെ ഹാർവെസ്റ്റ് സക്സസ് അക്കാഡമി ചെയ്യുന്നത് ഇത് നമ്മളുടെ യൂട്യൂബ് ചാനലാണ് നിങ്ങൾക്കറിയാം ഈ ഒരു യൂട്യൂബ് ചാനലിലാണ് ഹാർവസ്റ്റ് സക്സസ് അക്കാഡമിയിലാണ് നിങ്ങൾക്ക് വേണ്ട ഓരോ പ്രൊഡക്റ്റിനെയും അല്ലെ ഓരോ ദിവസവും പുതിയ പുതിയ അറിവുകൾ നിങ്ങൾക്ക് നൽകുന്നത് അല്ലെ നമ്മുടെ വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്യുന്നത് ഈ ഒരു സൈറ്റിലാണ് ഇത് നിങ്ങൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെൽ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുക എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഓരോ ദിവസവും ഇടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ നമുക്ക് ടോട്ടൽ ആറ് ഉള്ളത് എലമെന്റ്സ് വെൽനസ് ഓൺ ആൻഡ് ഓണ് ആഹാറ് ന്യൂ സ്റ്റാർ എം ഐ ഹോം ഇന്ത്യ ഗ്രോ ഇതിൽ ഇന്ത്യ ഗ്രോ ബ്രാൻഡാണ് നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് അഗ്രികൾച്ചർ എന്തിനാണ് അഗ്രികൾച്ചർ ഇന്നൊരു അറുപത്തി അറുപത്തി എട്ട് ശതമാനത്തോളം ഇന്ത്യൻ ജനങ്ങളാണ് കൃഷിയുമായിട്ട് കൃഷിയെ ആശ്രയിച്ചാണ് അവർ ജീവിക്കുന്നത് കാരണം ആ ഒരു മാർക്കറ്റ് എന്ന് പറയുന്നത് വളരെ വലിയ ഒരു മാർക്കറ്റാണ് അല്ലെ ഒരുപാട് നമ്മുടെ ഈ ഒരു പ്രൊഡക്റ്റ്സ് എന്ന് പറഞ്ഞിട്ടെങ്കിൽ തന്നെ അതിന്റെ താരതമ്യം ഞാൻ പറഞ്ഞു പറഞ്ഞതുപോലെ തന്നെ അതിന്റെ താരതമ്യം ചെയ്യാൻ പോലും വേറെ ഒരു പ്രൊഡക്റ്റും ഇന്നത്തെ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടില്ല അപ്പം നിങ്ങൾ ഒരു കർഷകനെ നമ്മുടെ പ്രൊഡക്റ്റ്സിനെ പറ്റിയിട്ട് കൺവിൻസ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ഒരു വർഷത്തെ മൂന്ന് വിളകളും പ്ലസ് വരാൻ പോകുന്ന വർഷത്തേക്ക് അവർ നിങ്ങളുടെ കസ്റ്റമർ ആയിട്ടാണ് ഇരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ ഇന്ത്യ ഗ്രോ പ്രൊഡക്ട്സ് വളരെ വിശദമായിട്ട് നിങ്ങൾ മനസ്സിലാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് ലഭിക്കാൻ പോകുന്നത് നമുക്ക് നോക്കാം നമ്മുടെ ഇന്ത്യൻ പെസ്റ്റിസൈഡ് എത്രത്തോളം അതിന്റെ ആ ഒരു മാർക്കറ്റ് സൈസ് എത്രത്തോളമാണ് എന്നുള്ളത് അപ്പൊ ഇതിൽ കൊടുത്തിരിക്കുന്നത് മില്യൺ യു എസ് ഡോളറിലാണ് നമുക്ക് നോക്കാം രണ്ടായിരത്തി പതിനാലില് ഒരു ലക്ഷത്തി ഇരുപത്തി നാലായിരത്തോളമായിരുന്നു പെസ്റ്റിസൈഡ്സ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത് അത് നേരെ രണ്ടായിരത്തി പതിനെട്ടിലേക്ക് എത്തും രണ്ടായിരത്തി പതിനേഴിലേക്ക് എത്തുമ്പോഴത്തേക്കും രണ്ട് ലക്ഷത്തി പതിനയ്യായിരം രണ്ട് ലക്ഷത്തി പതിനഞ്ചിലേക്ക് വന്നിരിക്കുകയാണ് അല്ലെ അപ്പം അത്രയും വലിയൊരു വർധനവ് നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കും ഇനി ഇതിൽ തന്നെ നമ്മൾക്ക് പെസ്റ്റിസൈഡ്സ് എന്ന് പറഞ്ഞല്ലേ നമുക്ക് രണ്ടായിട്ട് തരം തിരിക്കാം കെമിക്കൽ പെസ്റ്റിസൈഡ്സ് എന്നും ബയോ പെസ്റ്റിസൈഡ്സ് എന്നും കെമിക്കൽ പെസ്റ്റിസൈഡ്സ് എന്ന് പറയുമ്പോഴത്തേക്കും അറിയാം അല്ലെ മാരകങ്ങളായിട്ടുള്ള ഒരു പെസ്റ്റിസൈഡ്സ് ആണല്ലേ കെമിക്കൽസ് ഒക്കെ ഉപയോഗിച്ചിട്ടുള്ളതാണ് കെമിക്കൽ പെസ്റ്റിസൈഡ്സ് മറ്റേതാണെങ്കിലോ ജൈവ വളങ്ങൾ അപ്പം ഇതിന്റെ ഒരു കാര്യം നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി പതിനഞ്ചിൽ എഴുപത് ശതമാനത്തോളം കെമിക്കൽ പെസ്റ്റിസൈഡ്സ് ഉപയോഗിച്ചത് രണ്ടായിരത്തി പതിനെട്ടായപ്പോഴത്തേക്കും നാല്പത്തിയഞ്ച് ശതമാനമായിട്ട് കുറഞ്ഞിരിക്കുകയാണ് അതിന്റെ അർത്ഥം എന്താണ് ആൾക്കാർക്ക് ആ ഒരു തിരിച്ചറിവ് ഉണ്ടായി സ്വന്തം കയ്യിലെ പൈസ മുടക്കിയിട്ട് എന്താണ് വിഷം വാങ്ങിച്ച് കഴിക്കേണ്ട അതായത് വിഷ വിഷം അടിച്ചു വരുന്ന പച്ചക്കറി പഴവർഗ്ഗങ്ങൾ കഴിക്കണ്ട അതുകൊണ്ട് തന്നെ കെമിക്കൽ പെസ്റ്റിസൈഡ്സ് ഉപയോഗിച്ച് വരുന്ന പച്ചക്കറിക്ക് ഒന്നും തന്നെ അല്ലെ ആൾക്കാർക്ക് അത് കഴിക്കാനായിട്ട് താല്പര്യമില്ല അപ്പൊ ആ ഒരു സന്ദർഭത്തിലാണ് ബയോ പെസ്റ്റിസൈഡ്സിന്റെ അളവ് ഉപയോഗിക്കുന്നതിൽ വളരെയധികം വർധനവ് വന്നിട്ടുള്ളത് നമ്മളുടെ കർഷകർ രണ്ടായിരത്തി പതിനഞ്ചിൽ മുപ്പത് ശതമാനത്തോളമാണ് ഉപയോഗിച്ചിരുന്നത് എങ്കിൽ രണ്ടായിരത്തി പതിനെട്ടാകുമ്പോഴത്തേക്കും അൻപത്തി അഞ്ച് ശതമാനം ആൾക്കാരാണ് ബയോ പെസ്റ്റിസൈഡ്സ് ഉപയോഗിച്ചത് ഈ പെസ്റ്റിസൈഡ്സിലെ തന്നെ നമ്മൾക്ക് പലതായിട്ട് തരം തിരിക്കാം ഇൻസെക്ടിസൈഡ്സ് അതായത് ഇൻസെക്ട്സിനെ നശിപ്പിക്കുന്നവ ഫംഗിസൈഡ്സ് ഫംഗസിനെ നശിപ്പിക്കുന്നവ ഹെർബിസൈഡ്സ് അല്ലെ ഹെർബ്സിനെ നശിപ്പിക്കുന്നവ എന്ന് പറഞ്ഞിട്ട് അതിൽ തന്നെ ഏറ്റവും അധികമായിട്ട് ഉപയോഗിക്കുന്ന പെസ്റ്റിസൈഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻസെക്ട്സിനെ നശിപ്പിക്കുന്നതാണ് കീടങ്ങളെ നശിപ്പിക്കുന്നതാണ് അൻപത്തി മൂന്ന് ശതമാനത്തോളം അത്തരത്തിലുള്ള പെസ്റ്റിസൈഡ്സ് ആണ് ഉപയോഗിക്കുന്നത് ഇരുപത്തി അഞ്ച് ശതമാനത്തോളമാണ് ഫംഗിസൈഡ്സ് ഉപയോഗിക്കുന്നത് പതിനെട്ട് ശതമാനത്തോളമാണ് ഹെർബിസൈഡ്സ് അനാവശ്യമായിട്ടുള്ള കളകളെയും അല്ലെങ്കിൽ ചെടികളും അല്ലെ ആവശ്യമില്ലാത്തതായിട്ടുള്ള ചെടികളും ഒക്കെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് ഇനി നമ്മൾ ഒരു കോണ്ടിനെന്റ് വൈസ് നമ്മൾ നോക്കുകയാണ് നോക്കുകയാണെങ്കിൽ ഓരോരോ ഭാഗങ്ങളെ വെച്ച് നമ്മൾ നോക്കുകയാണ് എങ്കിൽ നോർത്ത് ഇന്ത്യയിലെ രണ്ടായിരത്തി പതിനഞ്ചിലെ നാൽപ്പത്തി ശതമാനത്തോളം ആൾക്കാർ പെസ്റ്റിസൈഡ്സ് ഉപയോഗിച്ചു എന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി പത്ത് പതിനെട്ട് ആയപ്പോഴത്തേകം ഇരുപത്തിയഞ്ച് ശതമാനമാണ് കണ്ടുവരുന്നത് സൗത്ത് ഇന്ത്യ അതായത് നമ്മളുടെ കേരള കർണാടക തമിഴ്നാടു അടങ്ങുന്ന ആ ഒരു സ്ഥലത്താണ് എന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി പതിനഞ്ചിൽ മുപ്പത് ശതമാനത്തോളം ആണ് എങ്കിൽ രണ്ടായിരത്തി പതിനേഴിൽ മുപ്പത്തി അഞ്ചായി രണ്ടായിരത്തി പതിനെട്ടിൽ വീണ്ടും അത് മുപ്പത് ശതമാനമായിട്ട് നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കും ഇനി മേജർ പ്രധാനപ്പെട്ടിട്ടുള്ള സംസ്ഥാനങ്ങളിൽ എപ്രകാരമാണ് ആ ഒരു പെസ്റ്റിസൈഡ് മാർക്കറ്റ് സൈസ് എന്ന് നമുക്ക് നോക്കിയാൽ ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് ആന്ധ്രാപ്രദേശ് തെലുങ്കാനയിലാണ് അതായത് മുപ്പത് ശതമാനത്തോളമാണ് ഉപയോഗിക്കുന്നത് രണ്ടാം സ്ഥാനം നമുക്ക് മഹാരാഷ്ട്രയ്ക്ക് കൊടുക്കാം ഇരുപത് ശതമാനമാണ് പിന്നീട് പഞ്ചാബ് പിന്നീട് മധ്യപ്രദേശ് ഛത്തീസ്ഗഡ് ഏറ്റവും അവസാനം നമ്മൾക്ക് ഗുജറാത്തിൽ കൊടുക്കാം പത്ത് ശതമാനത്തോളമാണ് ആ ഒരു പെസ്റ്റിസൈഡ് മാർക്കറ്റ് സൈസ് എന്ന് പറയുന്നത് ഇനി നമുക്ക് ക്രോപ്സ് വൈസ് നോക്കാം ഒരുപാട് കാർഷിക വിളകൾ ഉണ്ടല്ലേ നെൽകൃഷിയുണ്ട് കപ്പകൃഷി ഉണ്ട് പുകയില കൃഷിയുണ്ട് ധാന്യങ്ങളുണ്ട് പയർ വർഗ്ഗങ്ങളുണ്ട് പച്ചക്കറി പഴ പയർ വർഗ്ഗങ്ങൾ ഒക്കെയുണ്ട് അല്ലെ ഒക്കെ ഉണ്ട് ഇതിൽ തന്നെ ഏറ്റവും അധികമുള്ളത് ഏതാണ് കോട്ടൺ കൃഷിയിലാണ് ഏറ്റവും അധികമായിട്ട് പെസ്റ്റിസൈഡ്സ് ഉപയോഗിക്കുന്നത് രണ്ടാം സ്ഥാനം എന്ന് പറയുന്നത് നമുക്ക് പച്ചക്കറി പഴവർഗ്ഗങ്ങൾക്ക് നൽകാം മൂന്നാം സ്ഥാനം നമുക്ക് നമ്മുടെ നെൽകൃഷിക്കൊക്കെ നൽകാൻ കഴിയും പിന്നീട് നമ്മൾക്ക് നമ്മളുടെ പഴ എന്താണ് പയർ വർഗ്ഗങ്ങൾ ധാന്യവർഗങ്ങൾക്കും ഒക്കെയാണ് നമ്മൾക്ക് നൽകാനായിട്ട് കഴിയുന്നത് ഇനി ഈ ഒരു അഗ്രികൾച്ചർ ബിസിനസിന്റെ ഒരു പ്രാധാന്യം എന്താണ് എന്നുള്ളത് ഞാൻ പറഞ്ഞിരുന്നു അല്ലെ ഇപ്പൊ ഈ ഒരു ലോക്ഡൌൺ സമയത്ത് തന്നെ എല്ലാവരും മണ്ണിലിറങ്ങി കൃഷി ചെയ്യുന്നത് നമുക്ക് കാണാൻ കഴിയും അല്ലേ ഇപ്പം എന്താണ് ഇപ്പം വലിയ വലിയ ബിസിനസ് ഒന്നും തന്നെ നടക്കുന്നില്ല എല്ലാവരുടെയും പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ജോലി പോയിട്ട് എല്ലാവരും വിഷമിച്ചിരിക്കുകയാണ് മൾട്ടിമോൾ ആയിട്ടുള്ള തിയേറ്റേഴ്സ് എല്ലാം അടച്ചിട്ടിരിക്കുകയാണ് അപ്പൊ അതുവഴി ആൾക്കാർക്ക് ഒരു തരത്തിലുള്ള വരുമാനമോ ഒന്നും തന്നെ ലഭിക്കുന്നില്ല അപ്പം ഈ ഒരു സന്ദർഭത്തിൽ ഞാൻ വിചാരിച്ച ഞാൻ ആലോചിച്ച ഒരു കാര്യമായിരുന്നു കർഷകർക്ക് അവരുടെ ആ ഒരു എന്താണ് തൊഴിലില് എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഇളവ് ഈ ഒരു ലോക്ക്ഡൌൺ കൊണ്ട് അവർക്ക് ഉണ്ടായിട്ടുണ്ടോ അവര് എല്ലാ ദിവസത്തെയും പോലെ രാവിലെ നാലുമണിക്കും മൂന്ന് മണിക്കും എഴുന്നേൽക്കുന്നു തന്റെ പാടത്ത് തന്റെ തോട്ടത്തിൽ പോയിട്ട് എന്താണ് അതിനൊക്കെ വെള്ളം നനയ്ക്കുന്നു വിത്ത് നടുന്നു വളം നിറയ്ക്കുന്നു എല്ലാം ചെയ്യുന്നുണ്ട് അല്ലെ അവർക്ക് ഈ ഒരു ലോക്ക്ഡൌൺ അവരെ ബാധിച്ചിട്ടുണ്ടോ അല്ലെ അവർക്ക് അവരുടെ അവരിപ്പോഴും അതേ തൊഴിൽ തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലെ അപ്പം അതാണ് ആ ഒരു കൃഷിന്റെ പ്രാധാന്യം എന്ന് പറയുന്നത് അല്ലെ ഇന്ന് സർക്കാർ ഒരുപാട് ആനുകൂല്യങ്ങളും പദ്ധതികളും ഒക്കെ മുന്നോട്ട് വെച്ചിരിക്കുകയാണ് ഈ ഒരു കൃഷിയെ പ്രമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം എല്ലാവർക്കും വളരെ വലിയ ഒരു വലിയ ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഇതുവഴി ലഭിച്ചിട്ടുള്ളത് നമ്മുടെ പ്രൊഡക്ട്സ് എം ഐ ലൈഫ് സ്റ്റൈല് അഗ്രോ പ്രൊഡക്ട്സ് ഇന്ത്യ ഗ്രോയിൽ വരുന്ന അഗ്രോ പ്രൊഡക്ട്സിനെ പത്ത് ഗ്രോ പ്രൊഡക്ട്സ് ആയിട്ടാണ് വരുന്നത് അതിൽ ആദ്യത്തേത് ഏഴ് എന്ന് പറയുമ്പോൾ ക്രോപ്പ് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടുള്ളതാണ് അതായത് പലതരത്തിലുള്ള ഫംഗസ് ബാക്ടീരിയാസ് ഇൻസെക്ട്സ് ഇപ്പം ടെർമൈറ്റ്സ് അല്ലെ വൈറ്റ് വൈറ്റ് ഫ്ലൈസ് അതിനൊക്കെ എതിരെ പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഏഴ് പ്രൊഡക്ട്സും ന്യൂട്രീഷ്യന് അതായത് ക്രോപ്പിന് വേണ്ടിയിട്ടുള്ള ന്യൂട്രീഷ്യൻ നൽകാൻ വേണ്ടിയിട്ട് മൂന്ന് പ്രൊഡക്ട്സും ഉണ്ട് അതിൽ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എം ഐ സ്പ്രേയും വൈറസും നമ്മൾ നോക്കാൻ പോകുന്നത് ആദ്യമായിട്ട് നമുക്ക് നമ്മുടെ ഈ ഒരു നമ്മളുടെ എല്ലാ പ്രൊഡക്ട്സിൻ്റെയും വലിയൊരു 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 ഗുണം എന്ന് പറയുന്നത് അതിലൊന്നും എന്ത് ചേർന്നിട്ടില്ല മാരകങ്ങളായിട്ടുള്ള വിഷങ്ങൾ ഒന്നിലും ചേർന്നിട്ടില്ല പിന്നെ എപ്രകാരമാണ് ഈ ഒരു നമ്മളുടെ പ്രൊഡക്റ്റ്സ് നമ്മളുടെ അഗ്രോ പ്രൊഡക്റ്റ്സ് നമ്മുടെ അഗ്രികൾച്ചർ പ്രൊഡക്റ്റ്സ് എപ്രകാരമാണ് പ്രവർത്തിക്കുന്നത് ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് കഴിക്കാൻ വരുന്ന നമ്മളിപ്പം ആ ഒരു സ്പ്രേ ചെയ്ത് വെച്ചിരിക്കുന്നത് കഴിക്കാനായിട്ട് വരുന്ന ഇൻസെക്റ്റുകൾ ഇപ്പം വൈറ്റ് ഫ്ലൈസ് ഒക്കെ ആയിക്കോട്ടെ ആ ഒരു ഇൻസെക്ടുകളുടെയൊക്കെ വായിൽ ഒരു മാൻഡ്യുബിൾസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഭാഗമുണ്ട് ആ ഒരു മാൻഡ്യുബിൽസിനാണ് ഇതൊരു തടസ്സം സംഭവിക്കുന്നത് പിന്നീട് അവരുടെ ആ ഒരു ഇൻസെക്ട്സിന്റെ നെർവസ്റ്റ് സിസ്റ്റത്തിലേക്ക് ബ്രേക്ക് ഡൗൺ ആണ് വരുന്നത് പിന്നെയോ അതോടനുബന്ധിച്ച് അത് പാരാലൈറ്റിക് ബോഡി അറ്റാക്ക് അതായത് ഒരു പക്ഷാഘാതം വന്നതുപോലെ അതിന് ഒരു തരത്തിലുമുള്ള ചലനമോ ഒന്നുമില്ലാതെ ചലനമറ്റ് കിടക്കുകയാണ് ചെയ്യുന്നത് പിന്നീടോ വായിൽ നിന്നും ഒരു ദ്രാവകമാണ് അതിന് അത് വരുന്നത് അങ്ങനെ ഒരു ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ തന്നെ അത് അത് ചത്തൊടുങ്ങുകയാണ് ചെയ്യുന്നത് അപ്പൊ ഈ ഒരു നാല് കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ ഉറപ്പിച്ചു വെക്കേണ്ടതായിട്ടുള്ളതാണ് ആരെങ്കിലും ചോദിച്ചാൽ നമ്മുടെ പ്രൊഡക്റ്റ് ഈ ഒരു നാല് ഈ ഒരു നാല് മാർഗങ്ങളിലൂടെയാണ് ആ വരുന്ന ഇൻസെക്ടിനെ നശിപ്പിക്കുന്നത് എന്ന് നിങ്ങൾ ഓർത്തു വെക്കണം നമ്മളുടെ ഈ ഒരു പ്രൊഡക്റ്റിന് എല്ലാം തന്നെയും രണ്ട് സർട്ടിഫിക്കേഷൻസ് ആണ് ഉള്ളത് എൻ പി ഒ പി സർട്ടിഫിക്കറ്റ് അതായത് നാഷണൽ സർട്ടിഫിക്കറ്റും അതേപോലെ തന്നെ ഐഫോം സർട്ടിഫിക്കറ്റ് അതായത് ഇന്റർനാഷണൽ ബിസിനസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഐഫോം സർട്ടിഫിക്കേഷനുമാണ് ഉള്ളത് നമുക്ക് ആദ്യത്തെ നമ്മുടെ പ്രൊഡക്റ്റ് നോക്കാം എം ഐ സ്പ്രേ ഞാൻ മുൻപ് തന്നെ അല്ലെ നമ്മുടെ പ്ലാന്റ് റിസ്കോട്ടും ഫംഗി കവേജ് ഒക്കെ പറഞ്ഞപ്പോഴത്തേക്കും എം ഐ സ്പ്രേയും കൂടി അതിന്റെ കൂടെ ചേർക്കാം എന്ന് പറഞ്ഞിരുന്നു നമ്മളുടെ എം ഐ സ്പ്രേ എന്ന് പറഞ്ഞ ഒരു സൂപ്പർ സ്റ്റാർ എന്ന് പറയാൻ പറ്റും നമ്മുടെ നൈനി ഫൈവ് അല്ലെ നൈനി ഫൈവ് എന്ന് പറയുമ്പോൾ അതിന് ഭയങ്കര ഗുണമാണ് അല്ലേ ഉള്ളത് അതേപോലെ അതിനോട് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റും നമ്മുടെ കൃഷിയുടെ കാര്യത്തിൽ എം ഐ സ്പ്രേ എന്ന് പറയുന്നത് കാരണം ഇതൊരു അഡ്ജുവൻ്റ് ആണ് അഡ്ജെന്റ് ആയിട്ടാണ് ഇത് പ്രവർത്തിക്കുന്നത് എന്താണ് അഡ്ജുവെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് അനുബന്ധമായിട്ട് നിങ്ങൾക്ക് നൽകാവുന്നതാണ് പലതിന്റെയും കർമ്മത്തെ ഒന്നുകൂടി ബൂസ്റ്റപ്പ് ചെയ്യാൻ ഒന്നുകൂടി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഒന്നാണ് എം ഐ സ്പ്രേ എന്ന് പറയുന്നത് അപ്പൊ ഇതിന്റെ കർമ്മങ്ങൾ എന്തൊക്കെയാണ് ഇതിനെ നമ്മൾക്ക് രണ്ടും മൂന്നും പെസ്റ്റിസൈഡ്സിന്റെ കൂടെ ഇപ്പൊ ഫംഗി കവജിന്റെ കൂടെയും ഗ്രോ മാജിക്കും കൂടി ഇടുകയാണ് എന്ന് വെക്കൂ അതിന്റെ കൂടെ നമ്മൾക്ക് എം ഐ സ്പ്രേയും കൂടി ആഡ് ചെയ്യാം അതായത് വളരെ നല്ല രീതിയിൽ അതിനെ സോല്യൂബിൾ അതിനെ അലിച്ചു ചേർക്കാനായിട്ട് അലിയിച്ചു ചേർക്കാനായിട്ട് സഹായിക്കുന്ന ഒന്നാണ് ഒരു പത ഒരു പത വരാനായിട്ട് സഹായിക്കുന്നതാണ് ഒരു തരത്തിലുമുള്ള ഒരു അവശിഷ്ടങ്ങൾ ഒന്നുമില്ലാതെ അതായത് ഇപ്പൊ എന്താണ് മുകളിലൊന്നും പൊങ്ങി കിടക്കാതെ എല്ലാ ഭാഗങ്ങളിലും ഈക്വൽ ആയിട്ട് സോല്യൂബിൾ ഉള്ള ഒന്നാണ് നമ്മുടെ എം ഐ സ്പ്രേ എന്ന് പറയുന്നത് സർഫൈസ് ടെൻഷൻ കുറവാണ് അതായത് ഒരു പ്രതലബലം ഇപ്പം നമ്മൾ ഇലകളിലൊക്കെ സ്പ്രേ ചെയ്യുകയാണ് എങ്കിൽ അവിടെ ഉണ്ടാകുന്ന ആ ഒരു സർഫേസ് ടെൻഷൻ കുറയ്ക്കുകയും അതുവഴി അതിനെ വളരെ വേഗത്തിൽ ആ ഒരു എം ഐ സ്പ്രേയെ വളരെ വേഗത്തിൽ വലിച്ചെടുക്കാനായിട്ട് സഹായിക്കുകയും ചെയ്യുന്നു ഇതിന്റെ ആ ഒരു കുമിളയുടെ ഒരു സൈസ് എന്ന് പറയുന്നത് വളരെയധികം ചെറുതാണ് പിന്നെയുള്ള ഒരു പ്രോപ്പർട്ടിയാണ് ഡ്രിഫ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡ്രിഫ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ താഴെ വീ വീഴാതെ സംരക്ഷിക്കുകയാണ് ചെയ്യുന്നത് താഴെ വീഴുന്നതിൽ നിന്നും പ്രൊട്ടക്റ്റ് ചെയ്യുന്നു ഈ ഒരു കാര്യത്തില് പറയുമ്പോഴത്തേക്കും പറയാനുള്ളത് പല പല കർഷകരും പറയുന്ന ഒരു നേരിടുന്ന വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് അവർ ഒരുപാട് കാർഷിക ഒരുപാട് വിളകളില് അവര് നിറയെ വളങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് നിറയെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിരുന്നാൽ പോലും അവർ ഉദ്ദേശിച്ച ആ ഒരു ഫലം അവർക്ക് ലഭിക്കുന്നില്ല പഴങ്ങൾ പലതും പാകം എത്തുന്നതിന് മുൻപേ തന്നെ കുഴിഞ്ഞു പോകുന്നു പൂക്കളൊക്കെയും കൊഴിഞ്ഞു പോകുന്നു ആ ഒരു പ്രശ്നം പല കർഷകരും നേരിടുന്ന വലിയൊരു പ്രശ്നമാണ് അപ്പം അത് എന്തുകൊണ്ടാണ് കൂടുതലായിട്ടും അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് മൂന്ന് കാരണങ്ങൾ കൊണ്ടാണ് ഒന്നാമത്തെ കാരണം ആ നമ്മൾ അതിലേക്ക് ഒഴിക്കുന്ന വളങ്ങളോ അല്ലെങ്കിൽ വെള്ളമോ നല്ല അളവിൽ ഈ ചെടിക്ക് വലിച്ചു എടുക്കാനായിട്ട് കഴിയുന്നില്ല രണ്ടാമത്തതായിട്ടുള്ളത് ശക്തി മായിട്ടുള്ള എന്തെങ്കിലും ഒരു കാറ്റ് വരുമ്പോഴത്തേക്കും ആ ഒരു കാറ്റിൽ ആ ഒരു നമ്മൾ അടിച്ചിട്ടുള്ള ആ ഒരു സ്പ്രേ എന്താണ് നിലത്ത് വീഴുകയാണ് അതായത് ആ ഒരു ഇലയ്ക്ക് ഒരു ഗുണകരവും ഒന്നും ആകാതെ തന്നെ അത് നഷ്ടപ്പെട്ടു പോവുകയാണ് ചെയ്യുന്നത് മൂന്നാമത്തേതായിട്ടുള്ളത് അതിശക്തമായിട്ടുള്ള മഴയിൽ ഒക്കെയും അത് അലിഞ്ഞു ചേർന്ന് മഴ വെള്ളത്തിന്റെ കൂടെ ആ ചെടിയിൽ നിന്നും വിട്ട് നശിച്ചു പോവുകയാണ് അത് മണ്ണിലേക്ക് അലിഞ്ഞു പോവുകയാണ് ചെയ്യുന്നത് അപ്പൊ ഈ മൂന്ന് കാരണങ്ങൾ കൊണ്ടാണ് കർഷകര് ഉദ്ദേശിച്ച ഫലം പലപ്പോഴും കിട്ടാതായി വരുന്നത് അപ്പൊ അതിനൊക്കെ ഒരു പ്രതിവിധിയായിട്ടാണ് നമ്മുടെ എം ഐ സ്പ്രേ വന്നിരിക്കുന്നത് അവിടെയാണ് ഞാൻ ഡ്രിഫ്റ്റിന്റെ കാര്യം പറഞ്ഞത് അതായത് ഇപ്പം നല്ല 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 എന്താണ് കടുത്ത ഒരു കാറ്റ് വീശുമ്പോൾ ഈ ഡ്രിഫ്റ്റ് ഗുണമാണ് നമ്മുടെ എം ഐ സ്പ്രേയിലുള്ളത് അതായത് താഴ് വീഴാതെ അഥെറൻസ് അതായത് ിപ്പിടിച്ച് ഇരിക്കാനായിട്ടുള്ള ഒരു കഴിവ് നമ്മുടെ എം ഐ സ്പ്രേയിലുണ്ട് പെനിട്രേറ്റിംഗ് പവറും വളരെയധികം കൂടുതലാണ് നമ്മൾ സ്പ്രേ ചെയ്യുമ്പോൾ തന്നെ അല്ലെ അത് വളരെ വേഗത്തിൽ അതിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും എത്തിക്കാനും കൂടിയുള്ള ഒരു കഴിവുണ്ട് ഇതിനൊരു ഹ്യൂമക്ടൻറിന്റെ കർമ്മം ഇത് ചെയ്യുന്നു എന്താണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ഈർപ്പത്തെ അന്തരീക്ഷത്തിലുള്ള ആ ഒരു ഈർപ്പത്തെ വലിച്ചു എടുത്ത് ആ ഒരു ചെടിക്ക് നൽകുക എന്നുള്ള ഒരു കർമ്മം ചെയ്യുന്ന ഒന്നാണ് ബഫറിംഗ് ഏജന്റും കൂടിയിട്ടാണ് നമ്മുടെ എം ഐ സ്പ്രേ ബഫറിംഗ് ഏജന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആസിഡ് ബേസ് ബാലൻസിനെ കൊണ്ടുപോകാൻ സഹായിക്കുന്ന ഒന്നാണ് നമ്മുടെ എം ഐ സ്പ്രേ എന്ന് പറയുന്നത് അതോടൊപ്പം തന്നെ പലരും കണ്ടിട്ടുള്ള പലരും പറയുന്ന മറ്റൊരു പ്രശ്നം എന്ന് പറയുന്നത് ഇപ്പൊ ഒരു രാവിലെ ഒരു ഏഴ് മണിക്ക് അവര് എന്താണ് ഇപ്പൊ ഒരു പെസ്റ്റിസൈഡ് ഇപ്പൊ എന്തെങ്കിലും ഒരു വളങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് കുറച്ച് ചെടികൾക്കൊക്കെ അഴിച്ചു ഒഴിച്ചു കൊടുത്തു പിന്നെ അതിനുശേഷം അവരൊരു രാത്രി ഒരു ഏഴ് മണിക്കാണ് പിന്നീട് ഒഴിക്കുന്നത് എങ്കിൽ ഒരു പന്ത്രണ്ട് മണിന്റെ ഒരു ഗ്യാപ്പ് അവിടെ വന്നിട്ടുണ്ട് അല്ലെ ഒരു പന്ത്രണ്ട് മണിക്കൂർ നേരത്തേക്ക് പലപ്പോഴും കണ്ടുവരുന്നത് ആ ഒരു പെസ്റ്റിസൈഡ് ആ ഒരു ഒരു എന്താണ് ആ ഒരു കീടനാശിനി നിങ്ങൾ ഉപയോഗിക്കുമ്പോഴത്തേക്കും അതിന്റെ ഒരു ഗുണം എന്ന് പറയുന്നത് ഇത്രയും മണിക്കൂർ കഴിയുമ്പഴത്തേക്കും കുറഞ്ഞു വരുന്നതായിട്ട് കണ്ടിട്ടുണ്ട് ഓക്കെ അതായത് ഡീഗ്രഡേഷൻ ആണ് നടക്കുന്നത് ഇപ്പം നമ്മളുടെ എം ഐ സ്പ്രേ ഉപയോഗിക്കുകയാണ് ാണ് എന്നുണ്ടെങ്കിൽ ഒരു തരത്തിലുള്ള ഡീഗ്രഡേഷൻ നടക്കുന്നില്ല അതായത് നിങ്ങൾ രാവിലെ ഏഴ് മണിക്ക് ഏത് ഗുണത്തോടു കൂടിയിട്ടാണോ ചെടികൾക്ക് ഒഴിച്ചത് അതേ കൂടി തന്നെ വൈകുന്നേരം ഏഴ് മണിക്കും ആ ഒരു ചെടിയിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സ്പ്രേ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നതാണ് അതിനെയാണ് നമ്മൾ ഡീഗ്രഡേഷൻ ഓഫ് പെസ്റ്റിസൈഡ്സിനെ കുറയ്ക്കുകയും കൂടി ചെയ്യുന്നതാണ് നമ്മുടെ എം സ്പ്രേ എന്ന് പറയുന്നത് അപ്പം ഇത് ഇന്ന ഒരു കർമ്മത്തിന് നമുക്ക് പറയാൻ പറ്റില്ല അല്ലെ അപ്പം ഓവറോൾ അല്ലെ ഒരു അഡ്ജ്മെന്റിന്റെ കർമ്മമാണ് നമ്മുടെ ഇത് ചെയ്യുന്നത് ലീഫിലൊക്കെ വളരെ വേഗത്തിൽ പെനിട്രേറ്റ് അല്ലെ ആഴ്ന്നിറങ്ങാനുള്ള ശക്തിയാണ് ഉള്ളത് ഇതിനൊരു ഡോസേജ് എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾ നോക്കേണ്ടത് എന്ത് എന്തിന്റെ കൂടെയാണ് ഉപയോഗിക്കുന്നത് അതിനനുസരിച്ച് ഇതിന്റെ ഡോസേജും മാറുന്നുണ്ട് ഇപ്പൊ സപ്പോസ് നിങ്ങൾ ഇൻസെക്ടിസൈറ്റ്സിന്റെ കൂടെയോ അല്ലെങ്കിൽ ഫംഗസൈറ്റ്സിന്റെ കൂടെയോ ഫോളിയാർ ഫെർട്ടിലൈസറിന്റെ കൂടെയോ ഡീഫോളിയേറ്റേഴ്സിന്റെ കൂടെയോ ഒക്കെയാണ് ഉപയോഗിക്കുന്നത് എങ്കിൽ നൂറ് ലിറ്റർ വെള്ളത്തിൽ മുപ്പത് മുതൽ മുപ്പത്തി അഞ്ച് മില്ലി ലിറ്റർ ആണ് എം ഐ സ്പ്രേ ഉപയോഗിക്കേണ്ടത് അതായത് പതിനഞ്ച് ലിറ്റർ വെള്ളത്തിൽ അഞ്ച് എം എൽ എന്ന തോതിലാണ് നിങ്ങൾ ഉപയോഗിക്കേണ്ടത് ഇൻസെക്ടിസൈഡ്സോ ഫംഗിസൈഡ്സോ ഫോലിയ ഫെർട്ടിലൈസേഴ്സോ ഡീഫോളിയേറ്റേഴ്സോ ഉപയോഗിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അടുത്തതായിട്ടുള്ളതാണ് നിങ്ങൾ ഇപ്പോൾ ഹെർബിസൈഡ്സോ ബീഡിസൈഡ്സോ ഒക്കെയാണ് ഉപയോഗിക്കുന്നത് എങ്കിൽ നൂറ് ലിറ്റർ വെള്ളത്തിൽ നൂറ്റി മുതൽ നൂറ്റി മുപ്പത്തി അഞ്ച് എം എൽ എന്ന തോതിലാണ് നിങ്ങൾ ഉപയോഗിക്കേണ്ടത് ഇനി ഒരു ഇറിഗേഷൻ പർപ്പസിന് വേണ്ടിയിട്ട് അതായത് കൃഷി നെൽപ്പാടത്തിലേക്ക് അല്ലെങ്കിൽ പാടത്തിലേക്ക് വെള്ളം ഒഴിക്കാൻ ഇപ്പൊ സ്പ്രിങ്ക്ലർ വഴിയൊക്കെയാണ് നിങ്ങൾ വെള്ളം ഒഴിക്കുന്നത് എങ്കിൽ വെള്ളം തളിക്കുന്നത് എന്നുണ്ടെങ്കിൽ അതില് എപ്രകാരത്തിലാണ് ഏക്കർ ഒരു ഏക്കറിൽ ഇരുന്നൂറ് മുതൽ ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് മില്ലി എന്ന കണക്കിലാണ് നിങ്ങൾ ഉപയോഗിക്കേണ്ടത് അപ്പം ഇത് എന്താണ് ഫ്രൂട്ട്സിനും അല്ലെ വെജിറ്റബിൾസും പച്ചക്കറി ഒക്കെ വളരെ വേഗത്തിൽ നല്ല ഒരു ഫലക്കൂർ തരാനായിട്ട് സഹായിക്കുന്ന ഒന്നാണ് എന്തൊക്കെയാണ് ഇതിൽ നിങ്ങൾ ഓർത്തു വെക്കേണ്ടതായിട്ടുള്ളത് ഇത് വളരെ വളരെ നല്ല ഒരു പെനിട്രേറ്റിംഗ് പവർ ആണ് ഇതിലുള്ളത് നിങ്ങൾ ഈ ഒരു എം ഐ സ്പ്രേ ഇലയിൽ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ വളരെ വേഗത്തിൽ അത് എല്ലാ ഭാഗങ്ങളിലേക്കും പോകാനായിട്ടും സഹായിക്കുന്നതാണ് മണ്ണിലൊക്കെ അല്ലെ വളരെ വേഗത്തിൽ ആഴത്തിലേക്ക് ഇറങ്ങിയിട്ട് സഹായിക്കുന്നതാണ് പി എച്ച് ലെവല് മണ്ണിലുള്ള ആ ഒരു പി എച്ച് ലെവലിലെ നിയന്ത്രിച്ചു കൊണ്ടുപോകാനായിട്ട് സഹായിക്കുന്ന ഒന്നാണ് നമ്മുടെ എം ഐ സ്പ്രേ അതുവഴി ക്രോപ്പ് പ്രൊഡക്ടിവിറ്റി വർദ്ധിപ്പിക്കുകയും ചെയ്യുന്ന ഒന്നാണ് മണ്ണിലെ ആ ഒരു നനവിനെ കൺട്രോൾ ചെയ്ത് നിയന്ത്രിച്ചു കൊണ്ടുപോകുന്നു അല്ലെങ്കിൽ വർദ്ധിപ്പിക്കുന്നു അതോടൊപ്പം റൂട്ടിന്റെ സ്ട്രെങ്ത് വേരിന്റെ സ്ട്രെങ്ത്തിനെയുമാണ് നമ്മുടെ എം ഐ സ്പ്രേ ഉപയോഗിക്കുകയാണ് എങ്കിൽ അതുമൂലം നടക്കുന്നത് അടുത്ത പ്രൊഡക്ടിലേക്ക് നമുക്ക് കിടക്കാം അടുത്തതായിട്ടുള്ളതാണ് നമ്മുടെ വൈറസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ എന്തുകൊണ്ടാണ് ഈ ഒരു പേര് എന്നുള്ളതിലേക്ക് നമുക്ക് വരാം വൈറസ് അല്ലെ ഇപ്പം മനുഷ്യര് ഇന്ന് വലിയൊരു വൈറസിന് പേടിച്ചാണ് ഇരിക്കുന്നത് അല്ലെ കൊറോണ വൈറസ് അതുപോലെ തന്നെ പ്ലാന്റ്സും പേടിച്ചിരിക്കുന്ന വൈറസുകളുണ്ട് െ അപ്പൊ ആ ഒരു വൈറസ് എപ്രകാരമാണ് പ്ലാന്റ്സിനെ അറ്റാക്ക് ചെയ്യുന്നത് പ്ലാന്റ്സിലേക്ക് വരുന്നത് എങ്ങനെയാണ് ഇപ്പൊ നമ്മുടെ മനുഷ്യരുടെ കാര്യം എടുക്കുകയാണെങ്കിൽ ഈ ഒരു കൊറോണ വൈറസ് എപ്രകാരമാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് അതിനാണ് പറയുന്നത് അല്ലെ ഒരാളിൽ നിന്നും മറ്റൊരാ മറ്റൊരാളിലേക്ക് സാമൂഹിക അകലം പാലിക്കണം പുറത്തിറങ്ങുമ്പോൾ മാസ്ക് ധരിക്കണം എന്ന് പറയുന്നത് അല്ലെ ഹാൻഡ് വാഷ് ഉപയോഗിക്കണം ഹാൻഡ് സാനിറ്റൈസർ ചെയ്യണം ഇടക്കിടക്ക് എന്ന് പറയുന്നത് അവിടെയും ഇവിടെയും തൊട്ടിട്ട് കണ്ണിലും മൂക്കിലും ും തുടരു തുടരുത് എന്ന് പറയുന്നത് അതുവഴിയൊക്കെയാണ് ഈ വൈറസ് നമ്മുടെ ശരീരത്തിനകത്തേക്ക് പ്രവേശിക്കുന്നത് ഇനി നമ്മുടെ പ്ലാന്റ്സിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ഇത് പറഞ്ഞു നമ്മളല്ലേ പുറത്തേക്ക് പോകുമ്പോൾ ആൾക്കാർ പരസ്പരമാണ് വരുന്നത് അല്ലെ അപ്പൊ ഒരാൾ തുമ്മുമ്പോഴും ഒക്കെയാണ് ഈ ഒരു വൈറസ് പുറത്തേക്ക് വരുന്നത് അപ്പം നമ്മുടെ ചെടികളുടെ കാര്യമാണ് എന്നുണ്ടെങ്കിൽ ഈ ചെടികൾക്ക് എങ്ങനെയാണ് വരുന്നത് ചെടികൾക്ക് അപ്പുറത്തോട്ടേക്കും ഇപ്പുറത്തേക്കോട്ടേക്കും സഞ്ചരിക്കാനായിട്ട് പറ്റുന്നുണ്ടോ ഒരു ചെടിയിൽ നിന്നും മറ്റൊരു ചെടി നടന്നു വന്ന് അടുത്ത ചെടിക്ക് കൊടുക്കാനായിട്ട് പറ്റുന്നുണ്ടോ ഇല്ല അപ്പം അവിടെ പിന്നെ എങ്ങനെയാണ് ഒരു ചെടിയിൽ നിന്നും വൈറസ് മറ്റൊരു ചെടിയിലേക്ക് മാറുന്നത് അവിടെയാണ് വെക്ടർ എന്ന് പറയുന്നത് അതായത് ഒരു ഒരു വാഹകന്റെ ആവശ്യമുള്ളത് ഈ ഒരു വാഹകൻ എന്ന് പറയുന്നത് അത് ഒരു പക്ഷേ ഇൻസെക്ടുകൾ ആകാം ഇപ്പം വൈറ്റ് ഫ്ലൈ പോലെയുള്ള ഇൻസെക്ടുകൾ ആകാം വൈറ്റ് ഫ്ലൈസ് അല്ലെങ്കിൽ ട്രിപ്സ് മൈറ്റ്സ് ഒക്കെ ആകാം അപ്പം അത് ഒരു ചെടിയെ അറ്റാക്ക് ചെയ്തതിനു ശേഷം ആ ഒരു വൈറസിനെയും വഹിച്ചുകൊണ്ടാണ് അടുത്ത ചെടിയിലേക്ക് പോകുന്നത് അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും അടുത്ത ചെടിയിൽ എന്തുണ്ടാകുന്നുണ്ട് വൈറസ് ഉണ്ടാകുന്നുണ്ട് ഇനിയും വളരെ ഇനിയും അതേപോലെ തന്നെ മറ്റൊരു രീതിയിൽ പടരുന്നതാണ് ഇപ്പം എന്തെങ്കിലും തരത്തിലുള്ള നമ്മളിപ്പം നമ്മൾ ഇപ്പം മനുഷ്യരെ എന്തെങ്കിലും തരത്തിൽ തരത്തിലിപ്പം വെട്ടുകയോ മുറിക്കുകയോ ഒക്കെ ചെയ്യുമ്പം അതുവഴിയും ആ ഒരു വൂണ്ട് വഴിയും സ്പ്രെഡ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട് വളരെ ചെറിയൊരു ശതമാനത്തോളമുള്ള ഒരു വൈറസ് പൂമ്പൊടിയിലൂടെയും ബീജങ്ങളിലൂടെയും സ്പ്രെഡ് ചെയ്യുന്നുണ്ട് അപ്പം ഇത്തരത്തിലാണ് ഈ വൈറസ് സ്പ്രെഡ് ചെയ്യുന്നുള്ളത് പിന്നെ നമുക്ക് ആ പേരിലേക്ക് വരാം അല്ലെ റെസ് ആണ് അല്ലെ ആർ എ എസ് ആണ് പ്രാധാന്യം കൊടുത്തിട്ടുള്ളത് അപ്പം എന്താണ് ഈ ആർ എ എസ് ഞാൻ പറഞ്ഞു വാഹകരുടെ ആവശ്യമുണ്ട് എന്ന് ഞാൻ പറഞ്ഞിരുന്നു അല്ലെ ഈ ഒരു വാഹകർ എന്ന് പറയുമ്പോഴത്തേക്കും അത് രസം ഊറ്റി കുടിക്കുന്നതായിട്ടുള്ളതാണ് അതായത് സക്കിംഗ് ആയിട്ടുള്ള ഇൻസെക്റ്റുകളാണ് നമ്മളുടെ ത്രൈപ്സ് ആയിക്കോട്ടെ മൈപ്സ് ആയിക്കോട്ടെ വൈറ്റ് ഫ്ലൈ ആയിക്കോട്ടെ അതൊക്കെ രസം രസ് കുടിക്കുന്നവയാണ് അപ്പൊ അത്തരത്തിലുള്ള ഒരു സ്പ്രെഡിങ് നേച്ചർ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിന്റെ പേര് വൈറസ് എന്നുള്ളതായിട്ട് കൊടുത്തിട്ടുള്ളത് അപ്പം ഈ ഒരു നമ്മുടെ ഈ ഒരു പ്രൊഡക്റ്റ് എപ്രകാരമാണ് പ്രവർത്തിക്കുന്നത് ഇതൊരു ലിക്വിഡ് ഫോമിലാണ് വരുന്നത് ഇരുന്നൂറ്റി അമ്പത് എം എൽ ആയിട്ടുള്ള ഒരു ലിക്വിഡ് ഫോമിലാണ് ഇത് വരുന്നത് അപ്പം ഇത് എപ്രകാരത്തിലാണ് പ്രവർത്തിക്കുന്നത് നമ്മുടെ ഈ ഒരു വൈറസ് നിങ്ങൾ ആ ഒരു ഇലയിൽ അപ്ലൈ ആ ഒരു ചെടിക്ക് നിങ്ങൾ അപ്ലൈ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ഈ ഒരു വൈറസ് അകത്തേക്ക് പോയിട്ട് ആ ഒരു വൈറസിന്റെ കോളനികൾ ഉണ്ടാകും ആ ഒരു കോളനിയിലേക്ക് ചെന്ന് ആ വൈറസിന് ചു ഏറ്റവും ഒരു ആവരണം പോലെ ഉണ്ടാക്കുന്നു അതിനുശേഷം ഈ ഒരു വൈറസിന് പിന്നീട് എന്താണ് ആ ഒരു ഇലയിൽ നിന്നും ഒരു തരത്തിലുള്ള ഒരു ന്യൂട്രീഷനും ഒന്നും ലഭിക്കുന്നില്ല അങ്ങനെ വരുമ്പോഴത്തേക്കും ഈ ഇല പൊഴിഞ്ഞു പൊഴിഞ്ഞു പോവുകയാണ് ചെയ്യുന്നത് അപ്പം ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യം ഒരിക്കലും ആ ഒരു മഞ്ഞ നിറമായിട്ടുള്ള ആ ഒരു ഇലയെ നമ്മുടെ വൈറസ് എന്ന് പറയുന്ന ഇന്ത്യ ഗ്രോയിൻ്റെ പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്നത് വഴി മഞ്ഞ ഇലയായിട്ടുള്ളത് പച്ച നിറത്തിലാകുമെന്ന് നിങ്ങൾ ഒരു കാരണവശാലും പറയരുത് ആ ഒരു ഇല കൊഴിഞ്ഞു പോവുകയാണ് ചെയ്യുന്നത് പിന്നീട് ഉണ്ടാകുന്ന ഇല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വൈറസിന് വിമുക്തമായിട്ടുള്ള ഒരു ഇലയാണ് ഉണ്ടാകുന്നത് അപ്പൊ ഇത് എപ്രകാരമാണ് ഇതിന്റെ ഒരു ഡോസേജ് എന്ന് പറയുന്നത് ഒരു ഏക്കറിൽ ഞാൻ പറഞ്ഞിരുന്നു നമ്മുടെ ഓരോ പ്രൊഡക്റ്റും വരുന്നത് ഒരു ഏക്കർ എന്നുള്ള ഒരു അളവിലാണ് അതായത് ഒരു ഏക്കറിൽ നിങ്ങൾക്ക് ടൂ ഫിഫ്റ്റി ഇരുന്നൂറ്റിഅൻപത് മുതൽ മുന്നൂറ് എം എൽ വരെ ഒരു ഏക്കറിൽ നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാവുന്നതാണ് അപ്പൊ ഇതിന്റെ ഗുണം എന്ന് പറയുന്നത് വലിയൊരു ഗുണം എന്ന് പറയുന്നത് ഇപ്പോൾ നിങ്ങൾ നിങ്ങളിപ്പം ഈ ഒരു വൈറസ് ഈ ഒരു വൈറസ് എന്നുള്ള ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾ ഉപയോഗിച്ചു അതിനുശേഷം ഒരു നാല് മണിക്കൂറിന് ശേഷം മഴ പെയ്യുകയാണ് എങ്കിൽ പോലും അതിൻ്റെ ആ ഒരു എഫക്റ്റിന് കോട്ടം സംഭവിക്കുന്നില്ല അതായത് അപ്പോഴത്തേക്കും അത് വളരെ വേഗത്തിൽ അകത്തേക്ക് പെനിട്രേറ്റ് ചെയ്ത് പോവുകയും ചെയ്യുന്നു അതോടൊപ്പം ഈ ഉണ്ടാകുന്നതായിട്ടുള്ള ഞാൻ പറഞ്ഞു പുതിയ ഇലകൾ വൈറസ് വിമുക്തമായിട്ടുള്ള ഇലകളാണ് ഉണ്ടാകുന്നത് എന്നതും കൂടി ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യമാണ് ഇനി നമുക്ക് നോക്കാം ഈ ഒരു വൈറസ് ബാധിച്ചിട്ടുള്ള ഈ ഒരു ഇലകള് എപ്രകാരമാണ് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം ആദ്യത്തെ ആ ഒരു ചിത്രത്തിൽ ഞാൻ കൊടുത്തിരിക്കുന്നത് ടൊമാറ്റോ തക്കാളിയുടെ ഇലയാണ് ആദ്യത്തെ ചിത്രത്തിൽ ഉള്ളത് രണ്ടാമത്തേതിൽ നമുക്ക് നോക്കിയാൽ അറിയാം മുളകാണ് ലൌക്കിയാണ് പിന്നീട് വരുന്നത് നാലാമത്തതിൽ എന്ന് പറയുമ്പോഴത്തേക്കും ടൊബാക്കോ പുകയിലയാണ് വരുന്നത് അഞ്ചാമത്തത് വെണ്ടയ്ക്കയാണ് പിന്നീട് പപ്പായയാണ് ഏറ്റവും ലാസ്റ്റ് ഞാൻ കൊടുത്തിട്ടുള്ള പിക്ചർ ഗ്രേപ്സിന്റെയാണ് അപ്പം ഇതിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മഞ്ഞ നിറത്തിലാണ് അല്ലെ ഞാൻ മുന്നേയും പറഞ്ഞിരുന്നു മഞ്ഞ നിറമാകുന്ന കണ്ടീഷൻസ് അപ്പൊ നിങ്ങൾക്ക് എങ്ങനെയാണ് വൈറസ് ബാധ ഏറ്റിട്ടുണ്ട് എന്ന് മനസ്സിലാകുക ഒരു വൈറസ് ബാധ ഏറ്റിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാകുന്നത് ഈ ഒരു ഇലയൊ പച്ചയായിരിക്കാം പക്ഷേ അതിൻ്റെ ആ ഒരു വെയിൻസ് ഉണ്ടല്ലോ ആ ഒരു വെയിൻസ് ആ ഒരു വെയിൻസ് എന്ന് പറയുന്നത് മഞ്ഞ നിറത്തിലാവുകയാണ് എന്നുണ്ടെങ്കിലാണ് വൈറസ് ബാധിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കേണ്ടത് ആ ഇല നല്ല പച്ചക്കളറിലായിരിക്കാം പക്ഷെ അതിന്റെ വെയിൻ എന്ന് പറയുന്നത് മഞ്ഞ നിറത്തിലാണ് എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഉറപ്പിക്കാം അത് എന്ത് ബാധിച്ചതാണ് വൈറസ് ബാധിച്ചതാണ് എന്ന് അപ്പൊ ഇത്തരത്തിലുള്ള ഒരു വൈറസ് ബാധയ്ക്ക് എതിരെ പ്രവർത്തിക്കുന്ന ഒന്നാണ് അപ്പൊ നിങ്ങൾക്കറിയാം അല്ലേ ആദ്യമായിട്ടുണ്ടായിരുന്ന ആ ഒരു വൈറസ് ഡിറ്റക്ട് ചെയ്തിട്ടുള്ളത് ഏതിൽ നിന്നായിരുന്നു പുകയിലല്ലേ ടൊബാക്കോ മൊസേക്ക് വൈറസ് ആണ് ആദ്യമായിട്ട് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്ന വൈറസ് എന്ന് പറയുന്നത് അപ്പം ആ ഈ പറയുന്ന വൈറസിനെതിരെയൊക്കെ അതായത് മൊസേക്ക് വൈറസിനെതിരെയൊക്കെ പ്രവർത്തിക്കാൻ കഴിവുള്ളതായിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് നമ്മുടെ വൈറസ് എന്ന് പറയുന്നത് ഇത് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് വൈറസിന്റെ കൂടെ ഞാൻ പറഞ്ഞിരുന്നു രസ് ഊറ്റി കുടിക്കുന്ന അല്ലെ രസം കുടിക്കുന്നതായിട്ടുള്ള ഇൻസെക്ടിൻ ഇൻസെക്റ്റ് ആണ് ഇതിന്റെ വാഹകൻ എന്ന് പറഞ്ഞിരുന്നു അപ്പം നമ്മൾ ആ ഇൻസെക്റ്റിനെതിരെയും കൂടി പ്രവർത്തിക്കുന്ന നമ്മുടെ പ്രൊഡക്റ്റും കൂടി ഉപയോഗിക്കുന്ന ഉപയോഗിക്കുകയാണെങ്കിൽ കുറച്ച് കൂടുതൽ എഫക്റ്റ് ആണ് അതായത് ഇപ്പം ട്രൈബ്സും മൈറ്റ്സും ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രിപ്പ് മൈറ്റ് ഉപയോഗിക്കാം വൈറ്റ് ഫ്ലൈസ് ആണെങ്കിൽ വൈറ്റ് ക്രഷ് പ്ലസ് വൈറസ് എന്നുള്ളൊരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് ഇത്രയുമാണ് നമ്മുടെ വൈറസ് എന്ന് പറഞ്ഞ പ്രൊഡക്ടിനെ പറ്റിയിട്ട് പറയാനുള്ളത് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സംശയമുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ ഇന്ത്യ ഗ്രോ കസ്റ്റമർ കെയർ നമ്പർ ആയിട്ടുള്ള സെവൻ ഫോർ നയൻ നയൻ ഫൈവ് സിക്സ് സെവൻ സെവൻ വൺ സീറോ ഏഴ് നാല് ഒൻപത് ഒൻപത് അഞ്ച് ആറ് ഏഴ് ഏഴ് ഒന്ന് പൂജ്യം എന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് മെസ്സേജോ അല്ലെങ്കിൽ വാട്സപ്പോ ചെയ്യാവുന്നതാണ് ഇപ്പം ഞാൻ പറഞ്ഞു അല്ലെ വൈറസ് ബാധിച്ച ഇലകളുടെയൊക്കെ ലക്ഷണങ്ങൾ പറഞ്ഞു നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഒരു സംശയം ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ ഒരു ഇലയുടെ അല്ലെങ്കിൽ ആ ഒരു ചെടിയുടെ പിക്ചർ എടുത്തിട്ട് നിങ്ങൾ ഈ ഒരു നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ട നിർദ്ദേശങ്ങളൊക്കെയോ കസ്റ്റമർ കെയറിൽ നിന്നും നിങ്ങൾക്ക് ലഭിക്കാവുന്നതാണ് നമ്മുടെ പല പ്രൊഡക്ട്സും ഫ്ലിപ്പ്കാർട്ട് ആമസോണിലൊക്കെ കണ്ടുവരുന്നുണ്ട് പക്ഷെ അതിന്റെയൊന്നും ഗ്യാരണ്ടി നമ്മുടെ കമ്പനി തരുന്നതല്ല പലതിന്റെയും എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞതാണ് പലതും ഫേക്ക് പ്രൊഡക്ട്സ് ആയിട്ടുള്ളതാണ് പിന്നെ എവിടെ നിന്നുമാണ് നിങ്ങൾക്ക് നമ്മുടെ പ്രൊഡക്ട്സ് വാങ്ങിക്കാവുന്നത് നമ്മുടെ പ്രൊഡക്ട്സ് നിങ്ങൾക്ക് ആരാണോ ഇത് പരിചയപ്പെടുത്തി തന്നത് അവരിൽ നിന്നും നിങ്ങൾക്ക് ഇത് വാങ്ങിക്കാവുന്നതാണ് അല്ലെങ്കിൽ ഔട്ട്ലെറ്റുകൾ ഉണ്ട് അവിടെ നിന്നും നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ് അപ്പം ഇതോടുകൂടി നമ്മുടെ ഈ ഒരു ഇന്ത്യ അഗ്രോ അല്ലെ നമ്മുടെ അഗ്രോ പ്രൊഡക്ട്സിന്റെ ഓൺലൈൻ പ്രൊഡക്റ്റ് ട്രെയിനിങ്ങും തീരുകയാണ് അപ്പൊ ഇതോടുകൂടി നമ്മൾ നമ്മുടെ അല്ലെ എലമെന്റ്സ് വെൽനെസ്സിന്റെ പ്രൊഡക്ട്സ് നമ്മൾ നോക്കി ഓൺ ആൻഡ് ഓൺ പ്രോഡക്ട്സ് നോക്കി എലമെന്റ്സ് വെൽനെസ്സിന്റെ പേഴ്സണൽ കെയർ പ്രൊഡക്ട്സ് നോക്കി ഈ ഒരു സെക്ഷൻ അല്ലെ കഴിഞ്ഞ ഒരു നാല് ദിവസങ്ങളിലായിട്ട് നമ്മൾ നമ്മുടെ അഗ്രോ പ്രൊഡക്ട്സും നോക്കി അപ്പം ഈ കഴിഞ്ഞ ട്രെയിനിങ് സെക്ഷൻസ് ഒക്കെയും നിങ്ങൾക്ക് മനസ്സിലായി ആദ്യത്തെ നമ്മുടെ എലമെന്റ്സ് വെൽനെസ്സിന്റെ ട്രെയിനിങ് സെക്ഷൻ കഴിഞ്ഞപ്പോഴത്തേക്കും നിങ്ങൾക്ക് അത് മനസ്സിലായി വളരെ നല്ല രീതിയിൽ മനസ്സിലായി എന്ന് അറിഞ്ഞപ്പോൾ എനിക്ക് വളരെയധികം സന്തോഷം ഉണ്ടായിട്ടുണ്ട് അപ്പം ഈ ഒരു ട്രെയിനിങ്ങും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇത് കേട്ട് കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി അതോടൊപ്പം തന്നെ എം ഐ ലൈഫ് സ്റ്റൈലിന്റെയും ഹാർവസ്റ്റ് സക്സസ് അക്കാഡമിയുടെയും മുഴുവൻ മാനേജിംഗ് ടീമങ്ങളോടും നന്ദി പറയുന്നു ഈ ഒരു അവസരം ഇത്തരത്തിൽ മാക്സിമം ഉപയോഗപ്രദമാക്കി തീർത്തതിന് അപ്പൊ എല്ലാവർക്കും നന്ദി താങ്ക് യു ഫോർ വാച്ചിങ് For more business and product videos subscribe the channel now.